ബാക്കി അതിന് നെക്സ്റ്റ് സാധനം നോക്കണമല്ലോ അപ്പം ഞാൻ ഒരു ഒന്നും ഞാനൊരു ഒന്നുമില്ലാത്തടത്തുനിന്ന് തുടങ്ങിയൊരു വ്യക്തിയാണ് ഓക്കെ പ്ലസ് വൺ പഠിക്കുമ്പോൾ തുടങ്ങിയെന്ന് പറയുമ്പോൾ ആരോപിക്കാലോ എൻ്റെ വാപ്പ കുറച്ച് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ദുബായിലായിരുന്നു അപ്പോൾ കുറച്ച് ജോലി പോയിട്ട് അങ്ങനെ കുറച്ച് ഇതായി ഞാൻ ഏകദേശം ഒരു എൻ്റെ പത്തൊമ്പത് വയസ്സ് വരെ ഞാനൊരു വാടക വീട്ടിലായിരുന്നു താമസം കണ്ണൂർ ജില്ലയിൽ കാഞ്ഞിരോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് അപ്പൊ സ്വന്തമായിട്ട് വീട് എടുക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ സ്വന്തമായിട്ടൊരു വീട് വേണം എൻ്റെ ഉമ്മാനെ ഉപ്പാനെ സിസ്റ്റർ ഒരു സ്വന്തം വീട്ടിൽ എത്തണം എന്നുള്ള ആഗ്രഹം ആദ്യം ഉണ്ടായിരുന്നുള്ളൂ വലിയൊരു എന്താ പറയാ മില്ലണർ ആവണമെന്നോ അല്ലെങ്കിൽ വല്യ കുറെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഉണ്ടാക്കണമെന്നൊന്നും ആഗ്രഹിച്ചിട്ടില്ല അപ്പം ബട്ട് സ്വപ്നം കാണാറുണ്ടായിരുന്നു സ്റ്റിൽ സ്വപ്നം കാണാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതിനാർക്കും പൈസ കൊടുക്കണ്ടോ അപ്പം കുറേ കഷ്ടപ്പാടിലിരിക്കുമ്പം പിന്നെ ഒരു നിർത്തിയില്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങണം എൻ്റെ ഫാമിലിയിൽ നിന്ന് നോക്കണം എന്നുള്ളൊരു ഘട്ടം വന്നപ്പോഴാണ് ഞാൻ ഞാൻ അഞ്ചാം ക്ലാസ് മുതൽ ഈ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമായിരുന്നു ചെറുതായിട്ട് മെയിൻ ഈ ഫ്രീ ഫ്രീ വെബ്സൈറ്റ് ഒക്കെ വെച്ചിട്ട് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യും അപ്പം ഒരു പത്താം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ അത്യാവശ്യം നല്ലൊരു എന്താ പറയുക നോളജ് ഉണ്ടാക്കി സ്കൂളിലൊരു ടെക്കി ആയിരുന്നു അത്യാവശ്യം എല്ലാ ടീച്ചേഴ്സിനു പോലും ടെക്കി ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു കുട്ടിയായിരുന്നു അപ്പം അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു അങ്ങനെ ഉപ്പ നാട്ടിൽ തിരിച്ചു വരുന്നത് ഒരു പ്ലസ് വൺ പത്താം ക്ലാസ് കയ്യാറായപ്പോളാ അപ്പം ഡെയിലി വീട്ടിൽ വരുമ്പോൾ ഉമ്മ എന്താ പറയാ സങ്കടത്തിലിരിക്കും കരയുന്നുണ്ടാവും കാരണം വീട്ടിൽ മെയിൻ ആയിട്ട് വരുന്നത് ഒന്നാമതേ വാടക വീട്ടിലാണ് ബട്ട് അവിടെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് ആയിട്ടാണ് ജീവിച്ചത് എൻ്റെ ഉപ്പ എന്നെ ഏറ്റവും നല്ല സ്കൂളിൽ പഠിപ്പിച്ചു എനിക്ക് അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടർ വിത്ത് ഇന്റർനെറ്റ് കണക്ഷൻ വേണ്ടി തന്നു ടെക് എന്നെക് ലോകത്തേക്ക് എന്നെ എടുത്തുകൊണ്ടുപോയത് എന്റെ ഉപ്പയാണ് അപ്പോൾ ഓൾ ക്രെഡിറ്റ് ഗോസ് ഹിം പക്ഷേ ആ ഉപ്പാടെ ജോലിയൊക്കെ പോയി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ആയി അപ്പോൾ പ്ലസ് വണ് എത്തിയപ്പോൾ ഞാൻ ടെൻത്ത് വരെ സി ബി എസ്ഇയിലായിരുന്നു പഠിച്ചത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഓക്കെ എന്നാൽ പിന്നെ ഫീ ഒക്കെ കുറച്ച് കുറയുമല്ലോ ഫീ ഒന്നും വേണ്ടല്ലോ അത് പിന്നെ കേരള സ്റ്റേറ്റ് സിലേസി പോവാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ സ്റ്റേറ്റ് സ്കൂളിൽ പോയി പ്ലസ് വൺ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കാര്യങ്ങൾ കുറച്ച് രൂക്ഷമായി കാരണം കഷ്ടപ്പാട് കൂടി അപ്പം അങ്ങനെയാണ് ഞാൻ എന്താ പറഞ്ഞത് ഈ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്തു കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഏതായാലും ഇങ്ങനെ ഒരു പണി അറിയാം അപ്പൊ എന്തായാലും ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുമാണ് എന്റെ ഫാമിലി നോക്കാൻ അപ്പൊ ഞാൻ അങ്ങനെയാണ് ഈ വെബ്സൈറ്റ് ഡിസൈനിങ് കമ്പനി എന്ന് ഒരു എന്താ പറയുക ഒരു കൺസെപ്റ്റിനെ പറ്റി ചിന്തിക്കാൻ തുടങ്ങിയാൽ അപ്പൊ ഞാൻ എന്താ എന്താക്കാ സ്കൂൾ യൂണിഫോമിൽ ക്ലാസ് സ്കൂൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ കണ്ണൂർ ടൗണിലുള്ള കുറച്ച് ചെറിയ ചെറിയ വെബ് ഡിസൈൻ കമ്പനീസ് ഒക്കെ ഉണ്ട് എല്ലാവരും പുറത്തുപോയി നിൽക്കും ഞാൻ ഇതിട്ട് നോക്കും ഇത് എന്താണ് അതിൻ്റെ ഉള്ളിൽ നടക്കണമെന്ന് അറിയില്ല കാരണം ഞാൻ എനിക്ക് എന്താ ബിസിനസ് ഒന്നും കൂടി അറിയില്ല കാരണം ജസ്റ്റ് ഒരു പതിനേഴ് വയസ്സിലൊരു ചെറിയ പയ്യൻ ഒരു നോളജും ഇല്ലാത്ത ഈ ബിസിനസിനെ പറ്റി ഒന്നും അറിയാത്ത ഒരു പയ്യൻ അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം ഉപ്പാനെടുത്ത് പറഞ്ഞു നമ്മൾ ഉപ്പാനെ കടയ്ക്ക് വീട്ടിട്ട് ബാക്കി ഒരു ഒന്നൊന്നര ലക്ഷം റുപ്പുണ്ടായിരുന്നു ഉപ്പാൻ അമ്പല് ഞാൻ ഉപ്പാനെടുത്ത് പറഞ്ഞു ഇപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് നമുക്കൊരു വെബ് ഡിസൈനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനുള്ള സ്കോപ്പ് ഉണ്ട് ഞാൻ കുറേ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നോക്കുകയാണെ പറ്റി അപ്പോൾ ഞാൻ അത് പ്രൊഫഷണലി പോയി പഠിക്കാം ഏതെങ്കിലും ഒരു ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാം ഞാൻ എന്നിട്ട് നമുക്ക് അത് തുടങ്ങാം ഉപ്പ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഉപ്പ ഉപ്പാക്കും ഉപ്പാക്കും ഉമ്മാക്കും എന്നെ ഭയങ്കര എന്താ പറയുക ചെറുപ്പം മുതലേ ഞാൻ എന്താണ് പറഞ്ഞാലും എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാരന്റ്സ് ആണ് എന്റെ മേ ബി കൊറേ കഷ്ടപ്പാടും സ്ട്രഗിളൊക്കെ ഒക്കെ കണ്ടുവന്നവരായതുകൊണ്ടായിരിക്കാം അപ്പൊ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു പ്രശ്നമില്ല ജവാദ് എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ഫോട്ടോ സ്റ്റാറ്റ് മെഷീൻ കൂടി വെക്കാം അതാകുമ്പോൾ ഫോട്ടോ സ്റ്റാറ്റ് എടുത്തോടുത്ത് അതിന്റെ പൈസ ഉണ്ടാക്കാലോ അപ്പൊ ഞാൻ അടിപൊളിയുള്ള ഐഡിയ എന്നാൽ അതുകൂടി കൂടി വെക്ക ഫോട്ടോ സ്റ്റാറ്റ് വലിയ മെഷീൻ മേടിക്കാനുള്ള പൈസ ഇല്ല പിന്നെ ലോണൊന്നും എടുക്കാൻ പറ്റൂല അപ്പൊ ഞാൻ വന്ന പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ ചെറിയ പ്രിന്റർ വിത്ത് ഫോട്ടോ സ്റ്റാറ്റ് ഒക്കെ ഉള്ളു അത് മതി നമുക്ക് അത്യാവശ്യം ഇതായിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങി രണ്ടായിരത്തി പതിമൂന്ന് ജൂൺ ഇരുപത്തി മൂന്നാം തീയതി ഹൈദരലി ശിഹാബ്ദങ്ങളാണ് എന്റെ ആദ്യത്തെ ഓഫീസ് കണ്ണൂർ ടൗണിൽ തെക്കി ബസാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫിഷ് മാർക്കറ്റ് കോംപ്ലക്സ് ഉണ്ട് താഴ്ത്ത ഫ്ലോറിലൊരു മീൻ മാർക്കറ്റാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഫ്ലോർ മുനിസിപ്പാലിറ്റിന്റെ ബിൽഡിംഗ് ആണ് അങ്ങനെ അവിടെ ആണ് എന്റെ ആദ്യത്തെ ഓഫീസ് ഞാൻ രണ്ട് സ്റ്റാഫിനെ വെച്ചിട്ട് എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ തന്നെയായിരുന്നു രണ്ട് സ്റ്റാഫ് അതായത് ഞാൻ ഐ ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി അപ്പൊ അവർ പഠിപ്പിക്കുമ്പം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പയ്യൻ എനിക്ക് ഒന്നാമത് ഇത് പഠിച്ചെടുത്തിട്ട് പണിയെടുത്തിട്ട് വേണമല്ലോ എൻ്റെ ഉമ്മനും പെങ്ങളെ ഉപ്പാനൊക്കെ നോക്കാൻ അപ്പോൾ ഞാൻ ഡെയിലി പോകുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് എന്നെ പഠിപ്പിക്കാൻ ഞാൻ സർ അടുത്ത അടുത്ത കാരണം ഏറ്റവും പെട്ടെന്ന് പഠിച്ചിട്ടുവാണെങ്കിൽ ഈ ഓഫീസ് തുടങ്ങാൻ പിന്നെ ഓഫീസ് തുടങ്ങുന്ന സമയപ്പം ഞാൻ വിളിച്ചു ഇനി സ്റ്റാഫിനെ കണ്ടുപിടിക്കണം അപ്പം ഞാൻ ചിന്തിക്കുന്നില്ല സാലറി കൊടുക്കണം മന്ത്ലി എക്സ്പെൻസ് ഇതൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ ഉപ്പ ഉപ്പാ ഒന്നര ലക്ഷം രൂപ തന്നത് ഓഫീസൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റാഫിനെ വേണ്ട സമയപ്പം ഞാൻ ഈ രണ്ട് ടീച്ചേഴ്സിന് അടുത്ത് പറഞ്ഞു സർ നിങ്ങൾക്ക് ഞാൻ രണ്ടായിരം രൂപ എക്സ്ട്രാ തരാം നിങ്ങൾ എൻ്റെ കൂടെ വരുമോ സാർ എനിക്ക് ഞാൻ എൻ്റെ സ്ഥാപനം തുടങ്ങും അപ്പോൾ ഞാൻ സ്കൂൾ യൂണിഫോമിലാണ് പോയി ചോദിക്കണേ അപ്പൊ അവരെന്ത് അറിയില്ല ആ സ്പോട്ടിൽ തന്നെ അവരോട് രജവാ തുടങ്ങിയപ്പോൾ നമ്മൾ കൂടെ ഉണ്ടെന്ന് അപ്പോൾ അന്ന് ആ ഇപ്പോൾ എന്റെ കമ്പനിയിലുണ്ട് എന്റെ അക്കാഡമിയിലെ ചീഫ് ട്രെയിനേഴ്സ് ആണ് അവരിപ്പോൾ പിന്നെ അന്ന് അവരെ വെച്ചിട്ട് കണ്ണൂർ അമീ മാർക്കറ്റ് കോംപ്ലക്സിൽ തുടങ്ങിയ കമ്പനിയാണ് ടി എൻ എം ഓൺലൈൻ സൊല്യൂഷൻസ് ആ കമ്പനി ഇന്ന് ഇപ്പൊ ആറര വർഷമായി എന്താ പറയാ നമ്മൾ ഈ ആറു വർഷത്തിനിടക്ക് ഏകദേശം നൂറ്റി നൂറ്റി അമ്പതിന് മേലെ ആൾക്കാർക്ക് ഞങ്ങൾ ജോലി കൊടുത്തു എന്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാൻ സ്വന്തമായിട്ട് വീട് വെച്ചു എൻ്റെ ഉമ്മയും ഒപ്പം ഇപ്പം ആ വീട്ടിലാണ് താമസിക്കുന്നത് എന്താ പറയുക പിന്നെ സ്വപ്നങ്ങൾ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇവിടെ ഉള്ള ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയ്യേണ്ട കാര്യങ്ങളില്ല അത്രയായിട്ടില്ല ഞാനൊരു കുഞ്ഞ് ബിസിനസ്സുകാരാണ് അപ്പൊ ആ രീതിയിലേ പറയാൻ പറ്റുള്ളൂ എനിക്ക് അപ്പം പിന്നെ കുറേ സ്വപ്നങ്ങൾ ബി എം ഡബ്ല്യൂ മേടിക്കണമെന്നായി സ്വപ്നം അങ്ങനെ ഒരു ഇരുപതാമത്തെ വയസ്സായപ്പോൾ ബി എം ഡബ്ല്യൂ മേടിച്ചു പിന്നെ എന്താ പറയുക പിന്നെ വലിയ ഓഫീസാണെന്ന് ആഗ്രഹമായി അമീ മാർക്കറ്റ് കോംപ്ലക്സ് ഒക്കെ മാറ്റി വലിയ ഓഫീസായി ടീം ഇമ്പ്രൂവ് ആയി ടെക്നോളജി പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ തുടങ്ങി അപ്പോൾ ആദ്യമൊന്നും ക്ലാൻസിനെ വിളിക്കുമ്പം പ്രോജക്റ്റ് തരൂല കാരണം എന്താ വെച്ചാൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുമ്പോൾ തന്നെ ഈ ആൾക്ക് മനസ്സിലാവും അവിടെ ചെറിയ പയ്യനാണ് ഇവൻ എങ്ങനെ ബിസിനസ് കൊടുക്കുക എങ്ങനെ കൊളാക്കിയാലോ പ്രോജക്റ്റ് അപ്പം അങ്ങനെ കുറേ പ്രോജക്ട്സ് പോയി അപ്പോൾ ആ സമയത്താണ് പിന്നെ കണ്ണൂരായതുകൊണ്ട് ഈ കൊച്ചിയിലൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അന്നേ ഡെക്കൻ ക്രോണിക്കൾ പോലത്തെ പത്രത്തിലൊക്കെ വാർത്ത വന്നിട്ടുണ്ടായിരുന്നേനെ പക്ഷെ കണ്ണൂരിനെ എപ്പോഴും അത് വലിയ സംഭവമല്ല കണ്ണൂർ ഐ ടി ആയിട്ടില്ലല്ലോ കണ്ണൂർ അപ്പം എന്റെ ഉപ്പ ലേഖകനായിരുന്നു ചന്ദ്രകേലെ റീജിയണൽ മാനേജറൊക്കെ ആയിരുന്നു അപ്പോൾ ഉപ്പ തന്നെ എന്നെ പറ്റി വാർത്ത എഴുതിയിട്ട് പത്രക്കാർ കൊണ്ട് കൊടുക്കും വാർത്ത വരുത്താൻ വേണ്ടിയിട്ട് പക്ഷെ എന്തായാലും നടക്കൂല വരൂല പിറ്റേ ദിവസം രാവിലെ എടുത്ത് നോക്കും